ബ്ലേഡ് മാഫിയയുടെ ശല്യം സഹിക്കവയ്യാതെ സ്ത്രീകളും കുട്ടികളുമടക്കം നാടുവിട്ടതോടെയാണ് വാർത്ത പുറം ലോകം അറിയുന്നത്. തൃക്കരിപ്പൂർ മേഖലയിൽ മാത്രം 25 കുടുംബങ്ങളെങ്കിലും ബ്ലേഡ് മാഫിയയുടെ ഇരകളായിട്ടുണ്ട്. 3 കുടുംബങ്ങൾക്ക് വീടും പറമ്പുമെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. തൃക്കരിപ്പൂർ പെരിയോത്ത് സ്വദേശിനികളായ സഹോദരിമാർക്കാണ് മാസങ്ങൾക്ക് മുമ്പ് നാടുവിടേണ്ടി വന്നത്. പിന്നീട് ഇവരെ തിരിച്ചുകൊണ്ടുവന്നെങ്കിലും മാഫിയയുടെ ഭീഷണി ഇപ്പോഴും തുടരുകയാണ്. സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്നാണ് ബ്ലേഡ് മാഫിയയിൽ നിന്ന് ഇവർ 50,000 രൂപ കടം വാങ്ങിയത്. പ്രതിമാസം 4,000 രൂപ ഇതിന് പലിശ അടക്കണമായിരുന്നു. ഇതിന് കഴിയാതെ വന്നതിനെ തുടർന്ന് 1,00,000 വീതം 2 തവണയായി വീണ്ടും വാങ്ങി. അതോടെ പ്രതിമാസം അടയ്ക്കേണ്ട പലിശ 10,000 രൂപയായി. ഇന്ന് 2,50,000 രൂപയുടെ സ്ഥാനത്ത് 6,00,000 രൂപ അടക്കണമെന്നാണ് ബ്ലേഡുകാരന്റെ കൽപ്പന. ഇതേ തുടർന്നാണ് നിർമ്മാണത്തിലിരുന്ന വീട് ഇവർക്ക് നഷ്ടമായത്. കൂടാതെ തൃക്കരിപ്പൂർ പൂച്ചോലിൽ കച്ചവടം തുടങ്ങാൻ 15,00,000 രൂപ കടം വാങ്ങിയ കുടുംബത്തിന് പലിശയും കൂട്ടുപലിശയും ചേർന്ന് 45,00,000 രൂപയായി അത് ഉയർന്നിരിക്കുന്നു. ഇവർക്കും വീടും പുരയിടവും നഷ്ടമായി. ഞങ്ങൾ പിന്നെ ഈ വാർഡിൽ ഈ വിഷയം സംബന്ധിച്ച് ഏറ്റെടുക്കുകയും ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ ജനകീയ കൂട്ടായ്മയിൽ നിന്ന് ഒരാക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഉയർന്ന പലിശക്ക് കടം കൊടുക്കുന്ന സംഘങ്ങൾക്ക് പുറമെ സമാനമായ തമിഴ് സംഘങ്ങളും ഈ മേഖലയിൽ പിടിമുറുക്കുകയാണ്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കാര്യക്ഷമമായ നടപടിയെടുക്കാൻ പോലീസിന് കഴിയുന്നില്ലെന്ന ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നു. ഇർഷാദൻ പി, കാസർഗോഡ്, ഇന്ത്യാ വിഷൻ.